ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാക്സ് മഴ പെയ്തു തോർന്നു മരം പെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ യു ഡി എഫിൽ ഉള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലപ്രഖ്യാപനവും നടന്നു പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്താണ് അത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്ന് വിലയിരുത്തുകയും പരസ്പരം പഴുക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സീസൺ ആണ് സ്വാഭാവികമാണ് കാരണം വലിയ വിജയം പ്രതീക്ഷിച്ച സ്ഥലത്ത് വലിയ പരാജയം ഉണ്ടാകും പരാജയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പരാജയമാണ് അത് ആരുടെ പെട്ടിലേക്ക് വെച്ച് കെട്ടാം എങ്ങനെ അവനവം ചെയ്ത തെറ്റ് മറ്റുള്ളവരുടെ മേലെ ചാർത്താം എന്നുള്ള കാര്യത്തിൽ വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് കെ മുരളീധരനാണ് തുടങ്ങിയത് കെ സുധാകരൻ അത് ഏറ്റുപിടിച്ചു നമ്മുടെ വന്യവയോധികനായ മുതിർന്ന നേതാവ് ടി എച്ച് മുസ്തഫ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അതേ പറഞ്ഞത് ഇത് കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ വലിയ പരാജയമാണ് അതുകൊണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനവും ഒഴിയണം മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും ഒഴിയണം എം എം അസൻ്റെ കാര്യം മുസ്തഫ പ്രത്യേകം പറഞ്ഞില്ല ഇവർ രണ്ടുപേരും പോകുമ്പോൾ പിന്നെ അസനും പോകണം അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കെ പി സി സി പ്രസിഡന്റായിട്ട് എ കെ ആന്റണി ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരണം നിയമസഭാ കക്ഷി നേതാവായിട്ട് കരുണാരനാണ് പറഞ്ഞത് പക്ഷേ പുള്ളി മരിച്ചു പോയതുകൊണ്ട് താൽക്കാലം ആ ഉത്തരവാദിത്തം ഉമ്മൻചാണ്ടി ഏറ്റെടുത്താലും മതി യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് ആരുടെയും പേര് പുള്ളി പ്രത്യേകം പറഞ്ഞില്ല ഇപ്പോഴത്തെ പ്രായവും ആരോഗ്യവും വെച്ച് നോക്കുമ്പോൾ മുസ്തഫ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു കോൺഗ്രസ്സിൻ്റെ സീതാണെങ്കിൽ ഘടകകക്ഷികൾ ഒട്ടും മോശമല്ല ആർ എസ് പി വരെ ഈ രീതിയിൽ പോകാൻ പറ്റുകയില്ല എന്ന അഭിപ്രായക്കാരാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കാര്യം പറയാനുമില്ല പക്ഷേ എല്ലാ ഘടകക്ഷികളെയും പോലെയല്ല മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഒരു അഭിപ്രായം പറഞ്ഞാൽ പറഞ്ഞതാണ് ലീഗ് നേതാക്കന്മാരും പറയുന്നത് ഇത് ഈ രീതിയിൽ പോയാൽ പറ്റുകയില്ല നേതൃത്വത്തിൽ മാറ്റം വരണം എന്നാണ് മുല്ലപ്പള്ളി മാത്രം മാറിയാൽ മതിയോ അതോ ചെന്നിത്തലയും മാറണോ അതോ ഇനി കോൺഗ്രസ് തന്നെ പിരിച്ചുവിട്ട് മുസ്ലിം ലീഗിൽ ലയിക്കണോ എന്നൊന്നും അവർ പറഞ്ഞില്ല അതിൻ്റെ വിശദാംശങ്ങൾ അറിവായിട്ടില്ല പക്ഷേ ഈ രീതിയിലൊരു അഭിപ്രായം വരികയും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതേക്കുറിച്ച് പരിഹാസ നിർഭരമായ അല്ലെങ്കിൽ നിന്ദാഭരിതമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക ചെയ്തു മുഖ്യമന്ത്രി സ്വയം എഴുതിയാണോ മുഖ്യമന്ത്രിക്ക് വേണ്ടി പി എം മനോജ് എഴുതി ഇദ്ദേഹത്തിൻ്റെ പേരിൽ പ്രസിദ്ധീകരിച്ചാണോ എന്നറിയില്ല ഏതായാലും സംഗതി ചോറായി മുഖ്യമന്ത്രി പറയുന്നത് ഒരു പാർട്ടിയുടെ നേതാവ് ആരാണ് എന്ന് ആരാകണം എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം പ്രാഥമികമായിട്ട് ആ പാർട്ടിക്ക് തന്നെയാണ് ആ ഉത്തരവാദിത്വത്തോട് കൂടി ഇപ്പോൾ മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് മാത്രമല്ല വെൽഫെയർ പാർട്ടി പോലുള്ള വർഗീയ സംഘടനകളുമായി കൂട്ടുചേരുകയും അതിൻ്റെ ഉത്തരവാദിത്വവും കൂടി കോൺഗ്രസിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്ന രീതിയിലുള്ളൊരു പോസ്റ്റാണ് അദ്ദേഹം പാസ്സാക്കിയത് ഇത് വലിയ പുകലിനും പൂക്കാറിനും ഇടയാക്കി അങ്ങനെ ഞങ്ങൾ യാതൊരു നേതൃമാരും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് ആണെയിട്ട് പറയുന്നു കോൺഗ്രസിൻ്റെ മുമ്പിൽ നിന്ന് നയിക്കാനല്ല കോൺഗ്രസിൻ്റെ മുന്നിൽ നിർത്തി നയിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് എന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്ക നമ്മൾ ആലോചിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുക എന്താണ് അല്ലെങ്കിൽ മുന്നണിയിലെ കാര്യങ്ങൾ ആരാണ് തീരുമാനിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതിൽ വലിയ വാസ്തവമുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തേത് മുഖ്യമന്ത്രി എന്തുദ്ദേശത്തോടെയാണ് ഇങ്ങനെ പറഞ്ഞത് യു ഡി എഫിലെ കാര്യങ്ങൾ അവരാണല്ലോ തീരുമാനിക്കുന്നത് കേരള മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്ന ഒരു അനൌചിത്വമുണ്ട് പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ അതിനൊരു ന്യായമുണ്ട് കാരണം പാർട്ടി സെക്രട്ടറിക്ക് പറയാം ആ രാഷ്ട്രീയ വിമർശനം എന്ന രീതി ഇവിടെ മുഖ്യമന്ത്രി തന്നെ ഇന്നൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ന്യായ അന്യായതകളെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിൻ്റെ സത്യ അസത്യങ്ങളെക്കുറിച്ചുമാണ് നമ്മളിവിടെ ചർച്ച ഇപ്പോൾ കേരളത്തിൽ വളരെ കൊല്ലങ്ങളായിട്ട് ഈ മാർസിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ ഒരു ഭാഗമാണ് മുസ്ലിം ലീഗ് ഐക്യജനാവിധ മുന്നണി രൂപീകൃതമാകുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ആണ് മുസ്ലിം ലീഗ് മാർസിസ്റ്റ് മുന്നണി വിട്ട് പുറത്തു വരുന്നത് അന്ന് മുതൽക്ക് ഏതാണ്ട് ഇന്ന് വരെയും കോൺഗ്രസിൻ്റെ കൂടെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു വിശ്വസ സഖ്യകക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്നെ മുസ്ലിം ലീഗിൽ പിളർപ്പുണ്ടായപ്പോൾ കുറച്ച് വിമതന്മാർ മാർസിസ്റ്റുകാരോട് പോയെങ്കിൽ പിന്നീട് അവരും ആ തിരിച്ചറിവ് ഉണ്ടായി തിരിച്ച് പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വന്നു മുന്നണിയിലേക്ക് തന്നെ തിരിച്ചു വന്നു അപ്പോൾ അറുപത്തൊമ്പത് മുതൽക്കുള്ള ബന്ധമാണ് ലീഗും കോൺഗ്രസും തമ്മിൽ അത് പല ഘട്ടങ്ങളിലും ഇവർ എല്ലാ ഘട്ടങ്ങളിലും പല ഘട്ടങ്ങളിലല്ല എല്ലാ ഘട്ടങ്ങളിലും ഇവർ കൈകോർത്ത് പിടിച്ച് തന്നെയാണ് പോയിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കക്ഷി എല്ലായ്പ്പോഴും കോൺഗ്രസ് ആണ് പക്ഷേ പിൽക്കാലത്ത് ആ മുസ്ലിം ലീഗിൻ്റെ ശക്തി ക്രമേണ വർദ്ധിക്കുകയും മുസ്ലിം ലീഗ് പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയെ തിരുത്തുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ടായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് തികച്ചും തെറ്റാണ് എന്ന് പറയാൻ പറ്റിയില്ല വസ്തുതാപരമായിട്ട് അദ്ദേഹം പറഞ്ഞതിൽ കുറേ ശരികളുണ്ട് അത് ഏറ്റവും പ്രകടമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽക്ക് തൊണ്ണൂറ്റി വരെ നിന്ന യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് അന്ന് ലീഗിന് അതിനുമുമ്പ് മൂന്ന് മന്ത്രിമാരുണ്ടായിരുന്നെങ്കിൽ ആ മന്ത്രിസഭയിൽ നാലായി നാല് മന്ത്രിമാരുണ്ട് ലീഗിന് കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ ആ മുതലായ ആളുകളാണ് മന്ത്രിമാർ അങ്ങനെ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു മുസ്ലിം ലീഗിൻ്റെ എല്ലാ ആവശ്യങ്ങളും കരുണാകരൻ നിവർത്തിച്ചു കൊടുക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ചോദിക്കാതെ തന്നെ അവർക്കൊരു രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നുണ്ട് അത് അബ്ദുൽ സമദ് സമതാനിയെ നിർത്തി വിജയിപ്പിക്കും ലീഗിൻ്റെ സീറ്റ് വിട്ടുകൊടുത്തതിൽ പ്രകോപിതനായിട്ട് ശ്രീ ഉമ്മൻചാണ്ടിയും പിന്നീട് കെ തൊട്ടു പിന്നാലെ കെ പി വിശ്വനാഥനും മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നു അത് പാർട്ടിക്കകത്ത് വലിയൊരു കലാപമായി മാറുന്നു കോൺഗ്രസിലെ എ ഗ്രൂപ്പ് നേതൃമാറ്റം ആവശ്യപ്പെടുന്നു നേതൃമാറ്റം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടക കക്ഷികളും അവരോടൊപ്പം ചേരുന്നു അതുവരെ കരുണാരിൻ്റെ പരമവിശ്വസനായിരുന്ന കുഞ്ഞാലിക്കുട്ടി കരുണാകരൻ മാറണം എന്ന ആവശ്യം ഉന്നയിക്കും അതാണ് സത്യത്തിൽ അവിടെ തൊട്ടാണ് മുസ്ലിം ലീഗിൻ്റെ പ്രാമാണം വർദ്ധിക്കുന്നത് അതിനുമുണ്ടായിരുന്ന ലീഗല്ല അതിന് ശേഷമുള്ള ലീഗ് അങ്ങനെ തൊണ്ണൂറ്റഞ്ചിൽ കരുണാകരൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ നിർബന്ധിതനാവുന്നു കരുണാകരൻ പുറത്തിറങ്ങുന്നു ആ സ്ഥാനത്ത് ആന്റണി മുഖ്യമന്ത്രിയായിട്ട് വരുന്നു ആൻ്റണി മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ കരുണാകരനെ പോലെ ഒരു തൻ്റെ ഇട ഉള്ള ആളല്ല ആൻ്റണി നമുക്കറിയാം അതേസമയത്ത് വലിയ ആദർശ സ്ഥീകരനാണ് താൻ ഇത് രണ്ടും കൂടി ചേർന്ന് പോകല്ലോ അങ്ങനെ മാത്രമല്ല ആൻ്റണിക്ക് അന്ന് ആറ് മാസത്തിനകത്ത് നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിച്ച് വരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരുവിതാംകൂർ ഭാഗത്തോ കൊച്ചിയിലോ സുരക്ഷിതമായ ഒരു സീറ്റും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒഴിഞ്ഞു കിടന്ന തിരൂരങ്ങാടി സീറ്റിൽ മത്സരിക്കുന്നു തിരൂരങ്ങാടി ലീഗിൻ്റെ സീറ്റാണ് ലീഗിൻ്റെ ഒരു എം എൽ എ രാജിവെച്ചാൽ തിരൂരങ്ങാടിയിൽ അദ്ദേഹം മത്സരിക്കുന്നു ജയിക്കുന്നു അതോടുകൂടി ആൻ്റണിയുടെ കഴുത്ത് മുസ്ലിം ലീഗിൻ്റെ കക്ഷത്തിലാവും അവിടെ നിന്നോട്ട് ഇങ്ങോട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പിന്നെ രണ്ടായിരത്തി നാലിൽ രാജിവെച്ച് പോകുന്നവരെയും ആന്റണിയെ കൊണ്ട് ലീഗുകാർ പലതരത്തിലുള്ള ചിങ്ക് കളി നടത്തിച്ചു ഈ കുറവം കയ്യറ്റത്തെ കുരക്കുപോലെ എന്ന് പറയില്ല ചാടിക്കളിയുടെ ഗുജറാമെന്ന് പറയുമ്പോൾ ആന്റണി ചാടിക്കളിക്കും അദ്ദേഹം കോൺഗ്രസിലെ ബാക്കി എല്ലാവരുടെ അടുത്തും ആദർശം കാണിക്കും മറ്റെല്ലാ ഘടകക്ഷികളുടെ അടുത്തും ആന്റണിക്ക് ഭയങ്കര ആദർശമാണ് അവരാരെങ്കിലും എന്തെങ്കിലും കളവോ മോഷണമോ നടത്താമെന്ന് വലുതെ ആന്റണി കൈമക്കിരിപ്പിക്കും എന്നാൽ ലീഗ്കാര് എന്ത് ചോദിച്ചാലും പുള്ളി അത് നടത്തിക്കൊടുക്കും ലീഗ്കാര് എന്ത് ചെയ്താലും ഇദ്ദേഹം ചോദിക്കുകയില്ല അങ്ങനെ വളരെ കാലം അദ്ദേഹത്തിൻ്റെ ഭരണം നീണ്ടുപോയി തൊണ്ണൂറ്റാറിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും അധികാരത്തിൽ വന്നു ലീഗിൻ്റെ ശക്തി വർദ്ധിക്കുക അത് കുറയേണ്ടായില്ല അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്നു കരുണാകരൻ വാളെടുത്ത് നിൽക്കുന്ന സമയമാണ് രാജ്യസഭയിലേക്ക് കരുണാകരൻ കോടവത്ത് കോയന്നാരം നിർത്തുന്നു രണ്ടായിരത്തി മൂന്നിൽ ആ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതി ആയിരുന്നു തെരഞ്ഞെടുപ്പ് ഈ കോടവത്ത് കോവിന്നാരി ജയിക്കുകയാണെങ്കിൽ തെന്നല വാലരക്ഷുള്ള തോൽക്കും എന്നൊരു അപകടമുണ്ട് അപ്പോൾ തെന്നലയെ ജയിപ്പിക്കാനായിട്ട് ആന്റണി വിചാരിച്ചാൽ പ്രത്യേകിച്ച് ഫലമില്ല ആന്റണിക്കായിരുന്നുള്ള സംവിധാനമില്ല കരുണാരിൻ്റെ കൂടെ രണ്ട് ഇരുപത്താറ് എം എൽ എമാരുണ്ട് അത് കൂടാതെ ഘടക കക്ഷിക്കാരായ ആറ് എം എൽ എമാർ വേറെയുമുണ്ട് ഈ ഘടകന്മാർ തന്നെ ആന്റണിയുടെ ആദർശം സഹിക്കവയ്യാതെ കരുണാരിൻ്റെ കൂടെ കൂടിയവരാണ് അപ്പോൾ കോടവത്ത് മാത്രമല്ല സി പി എമ്മിൻ്റെ നാല് സീറ്റ് അവർ കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ തെന്നല ബാലകൃഷ്ണനുള്ള തോറ്റുപോകും കോടവത്ത് കോയന്നവർ നാൽപ്പത് വോട്ട് കൂടി ജയിക്കും ഈ ഘട്ടത്തിൽ ആൻ്റണി സർവ്വ ആദർശവും വെടിഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ കാൽക്കൽ നമസ്കരിച്ചു കുഞ്ഞാലിക്കുട്ടി വേണ്ട ഏർപ്പാട് ചെയ്ത് കൊടുത്തു അങ്ങനെ കോൺഗ്രസിലെ ഐ ഗ്രൂപ്പിൽ നിന്ന് അതുവരെ കരുണാരിൻ്റെ വിശ്വസനായിരുന്ന ആറ് എം എൽ എമാരെ ചാക്കിട്ട് പിടിച്ചു അങ്ങനെ കോടത്തു കോയന്നാർ തോറ്റു തെന്നല ബാലകൃഷ്ണപിള്ള ജീവിച്ചു അതോടുകൂടി കരുണാ നമ്മുടെ ആൻ്റണിയുടെ സ്ഥിതി വളരെ ദയനീയമായി അതിനുശേഷം ഈ മാറാട് കലാപം മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ ലീഗും കോൺഗ്രസിലെ മറ്റ് വിമതന്മാരെ എല്ലാവരും കൂടി ചേർന്ന് ഇതിൻ്റെ പാപഭാരവും ആൻറണിയുടെ പെടലേക്ക് കയറ്റിവെച്ചു അങ്ങനെ കരുണാകരൻ്റെ കൊടുത്ത് അതേ അളവിൽ തന്നെ ആൻ്റണിക്ക് കൊടുത്തു ആന്റണി ഇവിടുന്ന് കണ്ണീരും കയ്യുമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഡൽഹിക്ക് പോയി കേന്ദ്രമന്ത്രി ചെയ്യും പിന്നെ അദ്ദേഹത്തിൻ്റെ തലയിലെടുത്ത് നല്ലതായിരുന്നുണ്ട് കേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിരോധ വകുപ്പ് തന്നെ കിട്ടി അതൊക്കെ വേറെ കാര്യം ഏതായാലും ആന്റണിയെ അഖിലേന്ത്യയിലേക്ക് വിക്ഷേപിച്ചതിലും മുസ്ലിം ലീഗിന് വലിയ പങ്കുണ്ട് അങ്ങനെയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായത് ഉമ്മൻചാണ്ടിക്ക് പിന്നെ വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ കരുണാകരനെയും ആന്റണിയെയും അഖിലേന്ത്യക്ക് വിട്ട കുഞ്ഞാലിക്കുട്ടിയാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടി വളരെ വിനീത വിധേയനായിട്ട് നിൽക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് ഒക്ടോബർ മാസം അവസാനം ഇന്ത്യ വിഷൻ ചാനലിൽ രജീന ഒരു കൈക്കുഞ്ഞുമായി പ്രത്യക്ഷപ്പെടുന്നു പിന്നെയുള്ള കാര്യങ്ങളൊക്കെ പ്രസിദ്ധമാണ് ഐസ്ക്രീം പാർലർ വീണ്ടും പൊങ്ങി വരുന്നു ഐ കെ ജലാധിത്യം മുന്നോട്ട് സർക്കാരിൻ്റെയും പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം സംഭവിക്കുന്നു കുഞ്ഞാലിക്കുട്ടി രാജിവെക്കുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം മനോരമ പോലും കുഞ്ഞാലിക്കുട്ടിയെ പിന്താങ്ങുന്നില്ല ഭയങ്കര ചീത്തപ്പേരേ ഉമ്മൻചാണ്ടിക്ക് സ്നേഹ പുതിയ കുഞ്ഞാലിക്കുട്ടിയോട് പറയാം കുഞ്ഞാലിക്കുട്ടി സാഹിബേ ഒരു രാജിക്കത്ത് എഴുതി തരൂ പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല കാരണം അദ്ദേഹത്തിന് പറയാൻ പറ്റുമായിരുന്നില്ല ഉമ്മൻചാണ്ടി ആ സ്ഥാനത്ത് ഇരുത്തിയേക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ് അവസാനം രണ്ട് മാസത്തിന് ശേഷം കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചു അപ്പോഴത്തേക്കും ഉണ്ടാക്കാവുന്ന ഡാമേജ് മുഴുവൻ ഉണ്ടായിക്കഴിഞ്ഞു അങ്ങനെ സർക്കാരിന് വലിയ ഒരു തിരിച്ചടിയായി മാറിയത് ഈ ഐസ്ക്രീം കേസിൻ്റെ വരവാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുഴപ്പങ്ങളുണ്ടാകുന്നു പിന്നീടും ഏത് സമയത്തും മുസ്ലിം ലീഗിൻ്റെ പ്രാമുഖ്യം വർദ്ധിക്കുന്നു ഇനി രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും ഇവരുടെ സർക്കാർ വരുന്നു ഉമ്മൻചാണ്ടി രണ്ടുപേരുടെ ഭൂരിപക്ഷത്തിൽ വരുന്നു അപ്പോഴാണ് നാല് മന്ത്രിമാരാണ് ലീഗിനുള്ളത് നാല് മന്ത്രിമാരുടെ പേര് പ്രഖ്യാപിക്കുന്നതിന് ഒരു അഞ്ച് പേരുടെ പേര് പ്രഖ്യാപിക്കും ഒരാൾ എക്സ്ട്രാ അഡീഷണൽ മന്ത്രി വേക്കൻസി വരുമ്പോൾ കൊടുക്കാനല്ല വേക്കൻസി ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ അഞ്ചാം മന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുന്നു പക്ഷേ മന്ത്രിക്കാൻ കസേരയില്ല അതങ്ങനെ ഉന്തി തല്ലി ഒരു കൊല്ലം പോകുന്നു ഒരു കൊല്ലം കഴിഞ്ഞ് പിറവ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അനൂപ് ജേക്കബിനെ മന്ത്രിയാക്കേണ്ട ഘട്ടത്തിൽ ലീഗുകാർ വീണ്ടും വാളെടുക്കുന്നു അഞ്ചാം മന്ത്രിയെ ഉടനെ കിട്ടണം കിട്ടിയില്ലെങ്കിൽ കുഴപ്പം ഉമ കെ പി സി സി എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിക്കുന്നു ഒരു കാരണവശാലും അഞ്ചാം മന്ത്രി എന്നുള്ള ഡിമാൻഡ് അംഗീകരിക്കരുത് പക്ഷേ എന്ത് ചെയ്യാം ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പോയി സോണിയാഗാന്ധിയെ കാണുന്നു തിരിച്ച് വന്നിട്ട് അഞ്ചാം മന്ത്രിയെ വിളിച്ച് ചെയ്തു ഇതോടുകൂടി കോൺഗ്രസിലുള്ള മൊത്തം ആളുകൾ ഉമ്മൻചാണ്ടിക്കെതിരാവുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും അവർ തമ്മിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും വെടിഞ്ഞ് ഒറ്റക്കെട്ടാവും നാട്ടിൽ വലിയ സമുദായ സ്പർദ്ധ ഉണ്ടാവും മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തെ പിന്തുണച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ധീര ഉദാത്ത സംഘടന മുന്നോട്ട് വരുന്നു ആര്യാടൻ്റെ മുഖവും ഒരു നായയുടെ ഉടലും ആയിട്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുത്തുന്നു ആ ചങ്ങനാശ്ശേരിയിൽ എൻ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ നേരെ പ്രകടനം നടക്കും രമേശ് ചെന്നിത്തലയുടെ വീട്ടുപടിക്കൽ സമരം നടക്കും ഇതൊക്കെ ഇവിടെ നടന്ന കാര്യങ്ങളാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെയും കാര്യങ്ങളൊക്കെ സബൂറാക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നു അങ്ങനെ അഞ്ചാം മന്ത്രി ഉണ്ടാക്കിയ ഒരു സാമുദായിക വികാരം അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ ദോഷം ചെയ്തു ഇപ്പോൾ അന്ന് മാത്രമല്ല എനിടയ്ക്കാണ് നമ്മുടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ കുലിക്കല്ലൂർ പ്രസംഗം പട്ടാമ്പിക്കടുത്തുള്ളൊരു സ്ഥലമാണ് കുലക്കല്ലൂർ അവിടെ വെച്ച് ഇബ്രാഹിം കുഞ്ഞ് പാർട്ടിക്കാരോട് പ്രസംഗിക്കുന്നു ഇവിടെ ലീഗിൻ്റെ ഭരണമാണ് ലീഗ് അറിയാതെ ഒരു ഇല പോലും കൊഴിയുകയില്ല എന്നൊക്കെ അത് ഏതോ സാമദ്രോഹികളപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് ടി വിയിൽ കൂടി കാണിക്കും ഇതുമൊക്കെ വലിയ വികാരമുണ്ടാക്കും അങ്ങനെ ഐക്യജനാവിധ മുന്നണിയിൽ ലീഗിൻ്റെ ഒരു അപ്രമാദിത്വം ഉണ്ടെന്നും ലീഗ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളേ നടക്കുകയുള്ളൂ എന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെട്ടുള്ള കാര്യമാണ് ശ്രീ കെ എം മാണി അല്ല അതിനു മുമ്പ് ആദ്യം കെ മുരളീധരൻ ഡി ഐ സി ഉണ്ടാക്കി പിണങ്ങിപ്പോന്നു അദ്ദേഹത്തെ അടുത്ത് മുന്നണിയിൽ എടുക്കുന്നില്ല ഇടതു മുന്നണിയിൽ ഇടം കിട്ടാതെ കെ മുരളീധരനും ഡി ഐ സിയും തിരിച്ചുവരുന്നു കുഞ്ഞാലിക്കുട്ടി ഇടപെടുന്നു ഉമ്മൻചാണ്ടിക്ക് താല്പര്യമില്ല കരുണാറിനെ ഈ കർണാരിനെ മകനെയും തിരിച്ചെടുക്കാൻ പക്ഷേ കുഞ്ഞാലിക്കുട്ടി ഒറ്റ വാശിക്ക് ഇവരെ തിരിച്ചെടുക്കുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ആറിൽ വലിയ പരാജയം ഉണ്ടായിരുന്നു ഡി ഐ സിക്കാർ കോൺഗ്രസ്സുകാരെ കാലുമായിരുന്നു കോൺഗ്രസ്സുകാർ ഡി ഐ സിയെ കാലുവായിരുന്നു ഇങ്ങനെ കാലുകാരലിൻ്റെ ഒരു വലിയ ഉത്സവമായിരുന്നു രണ്ടായിരത്തി ആറില് തിരഞ്ഞെടുക്കുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് കെ എം മാണി വിട്ടുപോകുന്നു എം മാണിയുടെ പാർട്ടി വിട്ടുപോകുന്നു മാണിയെ പിന്നീട് കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് മധ്യസ്ഥ വഹിച്ച് തിരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞാലും വലിയ തെറ്റില്ല ഇനി ആകെ ഒരു കാര്യമേ തീരുമാനിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതെന്താണ് കെ പി സി സി പ്രസിഡന്റ് ആരായിരിക്കണം അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവ് ആരായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കാൻ ആകെ ബാക്കി ഉണ്ടായിരുന്നത് ഇതാ ഇപ്പോൾ ആ ഉത്തരവാദിത്വം കൂടി കൂടി ലീഗ് ഏറ്റെടുത്തിരിക്കുകയാണ് കോൺഗ്രസുകാരെ ഏൽപ്പിച്ചു കൊടുത്താൽ കെ പി സി സി പ്രസിഡന്റ് ആരാകണം എന്ന് മുസ്തഫ പറയുന്നതിനൊരു ന്യായമുണ്ട് അദ്ദേഹം ഏത് കാലത്തും കോൺഗ്രസ്സുകാരനാണ് കാതിറിട്ട കോൺഗ്രസ്സുകാരൻ മുസ്തഫ പറയുന്ന കുഞ്ഞാലിക്കുട്ടി പറയുന്ന തമ്മിൽ ഗുണപരമായിട്ട് വലിയ വ്യത്യാസമുണ്ട് കുഞ്ഞാലിക്കുട്ടി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അനുചിതമാണ് കെ പി സി സി പ്രസിഡന്റ് ആരാണെന്നുള്ള അവരെ തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവ് ആരാകണം എന്ന കാര്യത്തിലും അവരുടെ അഭിപ്രായമാണ് പ്രധാനം യു ഡി എഫ് കൺവീനർ കാര്യത്തിൽ പറയാം കാരണം യു ഡി എഫ് എന്നുള്ളത് എല്ലാവരും കൂടി ചേർന്ന ഒരു സംവിധാനമാണ് ഈ ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആരായിരിക്കണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ തീരുമാനിക്കും അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആരായിരിക്കണം എന്ന് സി പി ഐ അല്ലെങ്കിൽ എൻ സി പി കാരോ തീരുമാനിക്കുക അതൊന്നും നടക്കുന്ന കാര്യമല്ല അതൊക്കെ വളരെ എന്താ പറയുക പരിഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇത്രയും ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ മുഖ്യമന്ത്രി എന്തിനുവേണ്ടി ഇത് പറഞ്ഞു എന്നുള്ള വേറെ ചോദ്യമാണ് മുഖ്യമന്ത്രി ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് അത് കൃത്യമായിട്ടൊരു ഉദ്ദേശത്തു കൂട്ടാണ് നമ്മളിവിടെ പലവണ പറഞ്ഞാണ് ഞാൻ ആവർത്തിക്കുന്നില്ല സംസ്ഥാനത്ത് പൊതുവെ ഒരു മുസ്ലിം ലീഗിനോട് വെൽഫെയർ പാർട്ടിയുമായി ചേർന്നു അതല്ലെങ്കിൽ ഹാഗിയ സോഫിയയുടെ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെയുള്ള പല പരാതികളിലൂടെയുണ്ട് പ്രത്യേകിച്ച് മുന്നോക്ക സമുദായക്കാരുടെ ഇടയിൽ ഈ പത്ത് ശതമാനം സംവരണത്തെ ലീഗ് അടക്കമുള്ള സംഘടനകൾ എതിർക്കുന്നു എന്നൊരു വികാരമുണ്ട് അപ്പോൾ ആ വികാരം പരമാവധി ആളിക്കത്തിക്കാനും ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ് രമേശ് ചെന്നിത്തല ഇവിടെ കക്ഷി നേതാവായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് ഇരിപ്പുണ്ടെങ്കിലും കുഞ്ഞാലിക്കുട്ടി വിചാരിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ നടക്കുക അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് തീരുമാനിക്കുന്നത് ഒരു കുഞ്ഞാലിക്കുട്ടിയാണ് പാണക്കാട് തങ്ങളാണ് തീരുമാനമെടുക്കുന്നത് എന്നൊക്കെ വരുത്തി തീർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ കലുഷിതമായിരിക്കുന്ന സാമുദായിക അന്തരീക്ഷം കൂടുതൽ മോശമാക്കുകയും അങ്ങനെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഇടയിൽ ഇപ്പോഴുള്ള അതൃപ്തി ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയും അതുവഴിക്ക് എൽ ഡി എഫിന് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇവരുടെ താല്പര്യം അതിൽ ആ ഒരു സംശയമില്ല ഇതുപോലെയുള്ള സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എൺപത്താറ് കാലത്ത് ഈ ഷാബാനു വീഗത്തിൻ്റെ കേസിലെ വിധി വന്നപ്പോൾ ബി ജെ പി ഗാര് ആ വിധിയെ അനുകൂലിച്ചു സി പി എംകാരും അനുകൂലിച്ചു വ്യത്യസ്ത കാരണങ്ങളാലാണ് ഏതായാലും അതിനെ തുടർന്ന് ഇവിടെ വലിയ സാമുദായിക വികാരമുണ്ടായി ലീഗുകാർ വലിയ ജാഥയൊക്കെ നടത്തി രണ്ടും കെട്ടും നാലും കെട്ടും ഇ എം എസിൻ്റെ ഓളയും കെട്ടും എന്നൊക്കെ പറയും അത് ഉണ്ടാക്കിയ ഒരു സാമുദായിക അന്തരീക്ഷം ആ ഒരു മുസ്ലിം വിരുദ്ധ മുസ്ലിം ലീഗ് വിരുദ്ധ അന്തരീക്ഷം എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വളരെയധികം ഗുണകരമായി എൺപത്തി ഏഴിലെ അങ്ങനെയാണ് എൽ ഡി എഫ് അധികാരത്തിൽ വന്ന് ഇ കെ നായനായ മുഖ്യമന്ത്രിയായത് ആ സമയത്ത് സാന്ദർഭികമായിട്ട് അഖിലേൻ്റെ ലീഗിനെ ഈ ഇടതു മുന്നണി നിന്ന് പുറത്താക്കി ചെറു അങ്ങനെ ലീഗില്ലാത്ത ഭരണം എന്ന് വാഗ്ദാനം ചെയ്തു ഹിന്ദു വിഹാരം കത്ത് ആളി കത്തിച്ച് എൽ ഡി എഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അധികാരത്തിലുള്ള ഇത്തവണ ഹിന്ദു വികാരം മാത്രമല്ല ഹിന്ദു ക്രിസ്ത്യൻ വികാരം രണ്ടും കൂടി ഒറ്റടിക്ക് കാത്തിച്ചുകൊണ്ട് ഇനിയും അധികാരത്തിൽ വരാം വി എന്ന ഒരു കണക്കൂട്ടിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് അത് നമ്മൾ പ്രത്യേകിച്ച് പാടൂർ പഠിപ്പുരയ്ക്കെ പോയി പ്രശ്നം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല സംഗതി വളരെ വ്യക്തമാണ് അപ്പോൾ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളിലൂടെ വരുന്നുണ്ട് ആ മുഖ്യമന്ത്രി ഈ പറഞ്ഞത് ശരിയാണെന്ന് കുറേ പേര് പറഞ്ഞു പറഞ്ഞത് തെറ്റാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട് മാത്രമല്ല ഇതിലും ഈ പറഞ്ഞ പോലെ ചിലരൊക്കെ വളരെ അനുചിതമായ രീതിയിലാണ് ഇതിൽ പരാമർശം നടത്തിയത് കഴിഞ്ഞ ദിവസം എം എസ് എഫിൻ്റെ ഒരു വനിതാ നേതാവ് ദേശീയ നേതാവണെന്ന് പറഞ്ഞു ദേശീയ നേതാവ് നടത്തിയ അഭിപ്രായ പ്രകടനം മിസ്റ്റർ വിജയൻ യു ഡി എഫിനെ ലീഗ് നയിക്കുന്നതിൽ തനിക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്തൊക്കെ പറഞ്ഞ് കുറച്ച് പ്രകോപനപരമായ രീതിയിൽ ഉള്ള പോസ്റ്റുകൾ ഇതൊക്കെയാണ് സത്യത്തിൽ ഇവർക്ക് ആവശ്യം സഖാക്കൾക്ക് ഇതാണ് വേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് ഇനി കൂടുതൽ കാലോഷ്യമുണ്ടാക്കാം ബി ജെ പി കാർക്കും ഉണ്ടാക്കാം അവരും ഇതിന് തക്കം പാത്തു നിൽക്കുകയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇതിൻ്റെ ഗുണം അനുഭവിക്കുന്നത് എൽ ഡി എഫുകാരാണെങ്കിൽ ആത്യന്തികമായിട്ട് ഇതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് ബി ജെ പിക്ക് ആണ് സംഘപരിവാറിനാണ് എൻ ഡി എക്കാണ് അവർ തക്കം പാത്തിരിക്കുകയാണ് കേരളത്തിൽ പിടികൂർക്കാൻ കോൺഗ്രസ് പാർട്ടിയെ ഇല്ലായ്മ ഞാൻ ഏറ്റവും ഔത്സുഖ്യത്തോടി കാത്തിരിക്കുന്നത് ബി ജെ പി കാരാണ് ഒരു തവണ കൂടി കൂടി ഇവിടെ കോൺഗ്രസ് തോറ്റാൽ പിന്നെ ഐക്യമുന്നണിയും ഉണ്ടാകുകയില്ല കോൺഗ്രസ് പാർട്ടി തന്നെയും ഉപ്പുവെച്ച കാലം പോലെയായി തീരും അതറിയാവുന്ന ആൾക്കാരാണ് അമിത്ഷായും മറ്റുമൊക്കെ ഈ ജോസ് കെ മാണി അടുത്ത മുന്നിലേക്ക് വിട്ടേൻ്റെ പുറകിലും ഈ കത്തോലിക്ക മെത്രാൻമാരെ മുസ്ലിം ബിരുദ്ധന്മാരാക്കിയതിൻ്റെ പുറകിലൊക്കെ അമിത്ഷായുടെ ഒരു ചെറിയ കൈ ഉണ്ടാകാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ കഴിയയില്ല ഇതൊക്കെ ചെയ്യാൻ പഠിക്കുന്ന ആളുകളല്ല അവിടെ ഇരിക്കുന്നു അപ്പം ഇങ്ങനെ കലുഷിതമായിരിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ കാലുഷിതമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീക്കൊള്ളി കൊണ്ടാണ് ഇവരെല്ലാം തല ചൊറിയുന്നത് എന്ന് മാത്രം ഇവിടെ പറയുകയാണ് കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ മോശമാവും എന്നുള്ള ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാക്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ല ചെയ്യൂ ബെൽ ബട്ടണും അമർത്തൂ